ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ അമ്പരപ്പിച്ച ചില നിധി വേട്ടകളെ കുറിച്ചും നിധി രഹസ്യങ്ങളെ കുറിച്ചുമാണ്. 1920 മുതൽ റഷ്യക്കാർ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അഡ്മിറൽ അലക്സാണ്ടർ കൊൽക്കാച്ചിന്റെ കൈവശമുണ്ടായിരുന്ന 500,000 കിലോഗ്രാം സ്വർണം എവിടെ പോയി? ജനറൽ ആന്റൺ ഡെനീക്കിൻ കാത്തുസൂക്ഷിച്ചിരുന്ന 200 കിലോഗ്രാം പ്ലാറ്റിനവും ചാക്കുകൾ നിറയെ ഉണ്ടായിരുന്ന സ്വർണവും വിലയേറിയ കല്ലുകളും എവിടെയായിരിക്കും ഒളിപ്പിച്ചിരിക്കുന്നത്? 1920 മുതൽ ഇതേ ചോദ്യം റഷ്യക്കാർ ചോദിച്ചുകൊണ്ടിരുന്നു. 1917 റഷ്യയുടെ ചക്രവർത്തിയായിരുന്ന സാർ നിക്കോളാസ് രണ്ടാമനെ കൊലപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നതാണ് കഥയുടെ തുടക്കം. ചക്രവർത്തിയോട് കൂറുള്ളവരും രാജഭരണത്തെ പിന്തുടയ്ക്കുന്നവരുമായ ചിലർ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഒരു ചെറുത്തുനിൽപ്പ് സേനയുണ്ടാക്കി. വൈറ്റ് റഷ്യൻസ് എന്ന പേരിലായിരുന്നു ഈ സേന അറിയപ്പെട്ടത്. വടക്കൻ പ്രവിശ്യകളിൽ വൈറ്റ് റഷ്യൻസിന് നേതൃത്വം നൽകിയിരുന്നത് അഡ്മിറൽ അലക്സാണ്ടർ കൊൽക്കാച്ച് ആയിരുന്നു. സൈബീരിയ ആയിരുന്നു ആസ്ഥാനം. തെക്കൻ മേഖലയിൽ ജനറൽ ആന്റൺ ഡെനീക്കിൻ യുദ്ധം നയിച്ചു. യുദ്ധം തുടർന്നു കൊണ്ടുപോകുവാൻ ഒരുപാട് പണം വേണമായിരുന്നു. അതിനായി മോസ്കോയിലെ രാജകീയ ഖജനാവിൽ നിന്ന് അഡ്മിറൽ കൊൽക്കാച്ച് 500 ടൺ സ്വർണം കൈവശപ്പെടുത്തി. ജനറൽ ഡെൻകിൻ പ്ലാറ്റിനം, സ്വർണം, രത്നം എന്നിവയുടെ ഒരു വൻ ശേഖരം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ 1920 കമ്മ്യൂണിസ്റ്റ് സേന അഡ്മിറൽ കൊൽക്കാച്ചിനെ വധിച്ചു. ജനറൽ ഡെനീക്കിൻ രാജ്യം വിട്ടുപോയി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തോടുള്ള അവസാനത്തെ ചെറുത്തുനിൽപ്പും അവസാനിച്ചു. പക്ഷെ രണ്ട് സേനാ മേധാവികളുടെയും പക്കലുണ്ടായിരുന്ന നിധികൾക്ക് എന്തു പറ്റിയെന്ന് ആരും ഒരിക്കലും അറിഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബൈക്കൽ തടാകത്തിൽ അഡ്മിറൽ കൊൽക്കാച്ചിന്റെ നിധി കിടപ്പുണ്ടെന്ന് ഒരു കഥ മാത്രം അന്ന് പ്രചരിച്ചിരുന്നു. അതേസമയം തന്നെ ഈ നിധിശേഖരം അത്രയും അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തമാക്കി എന്നാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത്. ഇതുവരെ കണ്ടെത്തുവാൻ സാധിക്കാത്ത മറ്റൊരു നിധിയുണ്ട്. കടൽക്കൊള്ളക്കാരനായി തീർന്ന സൈനികൻ വില്യം കിഡിന്റേതാണ് ഈ അപൂർവ നിധി. സ്കോട്ട്ലൻഡിൽ 1650 ജനിച്ച വില്യം കിഡ് ചെറുപ്പത്തിൽ തന്നെ ബ്രിട്ടീഷ് നാവികസേനയിൽ ചേർന്നു. വെസ്റ്റ് ഇൻഡീസിൽ ഫ്രഞ്ചുകാരുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു മടങ്ങിയ വില്യമിനെ വില്യം 3-ാമൻ രാജാവ് പുതിയ ഒരു ജോലി ഏൽപ്പിച്ചു. കടൽക്കൊള്ളക്കാരെ അമർച്ച ചെയ്യുക. 1695 അത്. എന്നാൽ എത്ര തവണ ശ്രമിച്ചിട്ടും കടൽക്കൊള്ളക്കാരെ തുരത്തുവാൻ വില്യം കിഡിന് കഴിഞ്ഞില്ല. ഒടുവിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ചേർന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന കച്ചവട കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് വില്യം കടൽക്കൊള്ള തുടങ്ങി. അന്നത്തെ നിലയ്ക്ക് ഏതാണ്ട് $1,09,000 വിലപിടിപ്പുണ്ടായിരുന്ന ചരക്കുമായി പോയ ക്യുദാ മർച്ചന്റ് എന്ന കപ്പൽ കൊള്ളയടിച്ചതാണ് വില്യമിന്റെ വമ്പൻ കുറ്റകൃത്യങ്ങളിൽ ഒന്ന്. കൊള്ളക്കാരെ വേട്ടയാടാൻ നിയോഗിക്കപ്പെട്ട കിഡ് സൈന്യത്താൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന തികഞ്ഞ കൊള്ളക്കാരനായി മാറി. വർഷങ്ങൾ കടന്നുപോയി. എന്നും സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ചുള്ള ജീവിതം വില്യമിന് മടുത്തു. ശേഷമുള്ള കാലം സ്വസ്ഥമായി ജീവിക്കാൻ ഉറച്ച് വില്യം ലോങ് ഐലൻഡ് ഗവർണർ ബെല്ലാമോൺ പ്രഭുവിന്റെ മുന്നിൽ കീഴടങ്ങി. എന്നാൽ പ്രഭു വില്യമിനെ അറസ്റ്റ് ചെയ്ത് ലണ്ടനിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതിനിടെ വില്യമിന്റെ പക്കൽ നിന്ന് ഏതാണ്ട് $21,800 പ്രഭു തട്ടിയെടുക്കുകയും ചെയ്തു. വില്യം കീഴടങ്ങിയതോടെ അയാളുടെ കൂട്ടാളികൾ കൊള്ള മുതലെല്ലാം വീതിച്ചെടുത്ത് കപ്പലിന് തീവച്ചു. ലണ്ടനിലെത്തിയ വില്യമിനെ തൂക്കിക്കൊല്ലാൻ വിധിയുണ്ടായി. തന്റെ കീഴടങ്ങൾ അങ്ങനെ ഒരു ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് വില്യം ഒരിക്കലും കരുതിയിരുന്നില്ല. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ വില്യം ജയിലർമാർക്ക് ഒരു വാഗ്ദാനം നൽകി. വിട്ടയച്ചാൽ തന്റെ സമ്പാദ്യമെല്ലാം എവിടെയാണ് ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തരാം. എന്നാൽ ജയിലർമാർ അതിൽ വീണില്ല. തൂക്കിക്കൊല്ലാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരാച്ചാരോടും വില്യം ഇതേ വാഗ്ദാനം ആവർത്തിച്ചു. അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. അങ്ങനെ 1701 May 23 ക്യാപ്റ്റൻ വില്യം കിഡിനെ തൂക്കിക്കൊന്നു. മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ പോലും വില്യമിന് ഉപകാരിക്കപ്പെടാതെ പോയ ആ നിധി എവിടെയാണ്? അക്കാര്യം ഇന്നും ആർക്കും അറിയില്ല. ന്യൂയോർക്ക് മുതൽ ജപ്പാനിലെ ദ്വീപുകൾ വരെയുള്ള അനേകം സ്ഥലങ്ങളിൽ ഒരുപാട് പേർ വർഷങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെടുക്കാനായില്ല. ഇത്തരത്തിൽ ചരിത്രത്തിലെ നിധിവേട്ടകളോ നിധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ എല്ലാം തന്നെ ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.